الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون واذا قال لقمان لابنه وهو يعظه يا بني لا تشرك بالله ان الشرك لظلم عظيم ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലെ ഓരോ സെക്കൻഡിലും കാത്തു സൂക്ഷിക്കണേയെന്ന് ആദ്യമായി സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസൂയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം മുഖ്യമായി കാണുന്ന കാര്യങ്ങൾക്ക് അതീവ പ്രാധാന്യം കൊടുക്കുന്നവരാണ് മനുഷ്യരായ നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ ഒരു മുഖ്യമായ സ്ഥാനം കച്ചവടത്തിനാണ് എങ്കിൽ, രാപ്പകലുകളില്ലാതെ ആ മേഖലകളിൽ കഠിനാധ്വാനം ചെയ്യുകയും അതിലൊരു ആത്മസംതൃപ്തി കണ്ടെത്തുകയും അതിന് പണവും ആരോഗ്യവും സമയവും ചെലവഴിക്കുകയും ചെയ്യും. സ്വാഭാവികമായും ഇതിന് നേരെ ഒരു വിപരീതമുണ്ട്. തൻ്റെ ജീവിതത്തിൽ മുഖ്യമായ വിഷയത്തെ പ്രാധാന്യത്തോടുകൂടി കാണാത്ത ആളുകളെ നമ്മൾ മോശക്കാരായിട്ടും വിലയിരുത്താറുണ്ട്. സ്വന്തം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കാതെ അന്യരുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ നടക്കുന്നവനെക്കുറിച്ച് നാം വിലയിരുത്തുക, അവൻ ഒരു വിഡ്ഢിയാണ് എന്നാൽ. ഇനി ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് വർഷങ്ങൾ അധ്വാനിച്ച് പരീക്ഷാ ഹാളിലെത്തി മുഖ്യമായ ചോദ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ചെറിയ മാർക്കിനുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്ത് തിരിച്ചു വരുന്നവനെയും ഇനി ഒരിക്കലും നീ വിജയിക്കുകയില്ല എന്ന് നിശംശയം നമ്മൾ പറയും. സഹോദരങ്ങളെ, മതപരമായ കാര്യവും ഇതുപോലെ തന്നെയാണ്. നാം മുഖ്യമായി വളരെ പ്രാധാന്യത്തോടുകൂടി വിലയിരുത്തുകയും കാണുകയും ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് മതപരമായ ജീവിതം. മതം ഏതൊരു വിഷയത്തെയാണോ ഗൗരവത്തിൽ പരിഗണിക്കുവാൻ വേണ്ടി പറഞ്ഞത്, ആ വിഷയത്തെ അതേ ഗൗരവത്തിൽ പരിഗണിച്ചില്ലെങ്കിൽ നാളെ പരലോകത്ത് വലിയ നഷ്ടം നമുക്ക് സംഭവിക്കും. വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ സഹാബത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഗൗരവമേറിയ ഒന്ന് രണ്ട് വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ദർദ റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകമായി ഉപദേശിച്ച ചില ഉപദേശങ്ങൾ ഇബ്നു മാജ തന്റെ സുനനിൽ ഉദ്ധരിക്കുന്നത് കാണുവാൻ പറ്റും. അബൂ ദർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഔസാനി ഖലീലി, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ ഇങ്ങനെ ഉപദേശിച്ചു. എന്താണ് ആ ഉപദേശത്തിൽ ഒന്നാമത്തെ കാര്യം? അല്ലാ തുശ്രിക് ബില്ലാഹി ഷൈഅ വ ഇൻ ഖുത്തിഅത വ ഹുരിഖത. അബൂ ദർദ, താങ്കൾ വെട്ടേൽക്കേണ്ടി വന്നാലും താങ്കളെ തീയിലിടപ്പെട്ടാലും താങ്കൾ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മതശാസനകളിൽ ഏറ്റവും ഗൗരവത്തിൽ പറഞ്ഞ, ഏറ്റവും ഗൗരവത്തിൽ ഒരു വിശ്വാസി പരിഗണിക്കേണ്ടുന്ന വിഷയത്തെക്കുറിച്ചാണ് അബൂ ദർദ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ ഉപദേശിക്കുന്നത്. തൗഹീദിന്റെ മാർഗത്തിൽ വെട്ടേൽക്കേണ്ടി വന്നാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ പോലെ തീയിലിട്ട് കരിക്കാൻ വേണ്ടി ശ്രമിച്ചാലും താങ്കൾ ശിർക്ക് ജീവിതത്തിൽ ചെയ്തുകൂടാ, അത്തരം കാര്യങ്ങളിൽ നിന്ന് താങ്കളും താങ്കളുടെ കുടുംബവും താങ്കളുടെ നാടും സുരക്ഷിതമായിരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഈ വിഷയത്തിൽ വലിയ ഗൗരവമാണ് കാണിച്ചിരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ മുശ്രിക്കത്തായിരുന്നു. എന്നും വീട്ടിൽ വന്നാൽ മാതാവും മകനും തമ്മിലുള്ള വലിയ തർക്കങ്ങളിൽ ഒരു വലിയ വിഷയം ഈ ഷിർക്കുമായി ബന്ധപ്പെട്ടതായിരുന്നു. പക്ഷേ എത്ര ഖുർആനിലെ വചനങ്ങളും പ്രവാചക അധ്യാപനങ്ങളും ഉമ്മാക്ക് ഓതിക്കൊടുത്താലും അവർ അതേ നിലപാടിൽ തന്നെ നിലകൊണ്ടതിൽ വലിയ സങ്കടമുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വന്നുകൊണ്ട് തന്റെ ഉമ്മ ഗൗരവത്തിൽ പരിഗണിക്കേണ്ടുന്ന സ്വർഗം നിശ്ചയിക്കുന്ന ഈ വിഷയത്തിൽ അമാന്തം കാണിക്കുകയാണ് പ്രവാചകരെ, എന്റെ ഉമ്മ നരകത്തിൽ പോകുന്നത് ഞാൻ ഭയപ്പെടുന്നു, അവർക്കു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നാണ്. ഉമ്മാക്ക് ആരോഗ്യത്തെക്കുറിച്ചല്ല ഒരു മകന്റെ ആവലാതി, ഉമ്മയുടെ ഭക്ഷണത്തെക്കുറിച്ച് ഉള്ളതിനേക്കാൾ, ആരോഗ്യ സംരക്ഷണത്തേക്കാൾ നാളെയുടെ ലോകത്ത് ഉമ്മ നരകത്തിൽ പോകുന്നതിന് ഭയപ്പെട്ടുകൊണ്ട് തനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന ലഭിക്കുന്ന പ്രവാചക സവിധത്തിൽ വന്നുകൊണ്ട് അവർ പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, പ്രവാചകൻ ആ മകന്റെ വേദന മനസ്സിലാക്കുകയും പ്രവാചകൻ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആ ഉമ്മ കാത്തിരിക്കുകയാണ്. കെലിമ ചൊല്ലി ഇസ്ലാമതം സ്വീകരിക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഏറെ സന്തോഷിച്ച വിഷയം നമുക്കറിയാവുന്നതാണ്. സഹോദരങ്ങളെ, നമ്മളും നമ്മുടെ നാമവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും പരലോക വിഷയത്തിലുള്ള തൗഹീദിന്റെ കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ പരിഗണിക്കണം. അതിന് ജീവിതത്തിൽ നിസ്സാരവൽക്കരിച്ചാൽ നമ്മുടെ ഇഹപര ലോകത്തെ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടും എന്നതാണ് അല്ലാഹുവിന്റെ കൽപ്പന. ഇന്നഹു മയ്യുഷിരിക്കു ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരാണോ ശിർക്ക് ചെയ്തത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നിഷിദ്ധമാക്കുക മാത്രമല്ല, അവൻ മടങ്ങി വരാനുള്ള കേന്ദ്രം നരകമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മാഇദയിലെ 72-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം മകൻ ലുക്മാൻ നബി അലൈഹിസ്സലാം സ്വന്തം മകനെ ഉപദേശിക്കുന്ന ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം, വഇദ് ഖാല ലുക്മാനു ലിബ്നി, ലുക്മാൻ നബി അലൈഹിസ്സലാം തന്റെ മകനെ ഉപദേശിച്ചു, വഹുവ യഅലുഹു, മകനോട് വാഴ്ന്നു പറയുകയായിരുന്നു, ഉപദേശിക്കുകയായിരുന്നു, പൊന്നുമകനെ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ, നീ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുത്, ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ പാതകമാണ് ശിർക്ക് എന്ന് പറയുന്നത് എന്ന് ലുക്മാൻ നബി അലൈഹിസ്സലാം വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ തെറ്റ്, ഇത് ജീവിതത്തിൽ സംഭവിച്ച് തിരിച്ചു മടങ്ങാത്തിടത്തോളം കാലം, പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കാത്തിടത്തോളം കാലം അള്ളാഹു അത് പുറത്തു കൊടുക്കൂല.
അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു നിസായിലെ 48-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും പൊറുക്കുകയില്ല അവനിൽ പങ്കുകാരെ ചേർത്താൽ. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശ, അതല്ലാത്ത പാപങ്ങൾ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പൊറുത്തു കൊടുത്തേക്കാം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കുക എന്നത് അതീവ ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം. നമ്മുടെ കടകളുടെ ഷട്ടർ വലിച്ചടച്ച് അതിൻ്റെ ലോക്ക് ഒന്നല്ല പലതവണ നോക്കുന്നവരാണ് നമ്മിൽ പലരും. നമ്മുടെ വീട്ടിൽ അല്പം സമ്പത്ത് സൂക്ഷിച്ചാൽ, സ്വർണം സൂക്ഷിച്ചാൽ എല്ലാ വാതിലുകളും ധാരാളം തവണ നോക്കുകയും ഉറപ്പുവരുത്തുകയും വീടിന് ചുറ്റും ഒരു സെക്കൻഡ് കൊണ്ട് കത്തിക്കാൻ പറ്റുന്ന ലൈറ്റുകൾ സ്ഥാപിക്കുകയും തൻ്റെ ഡോറിൽ ആരെങ്കിലും സ്പർശിച്ചാൽ സൈറൻ മുഴങ്ങുകയും ചെയ്യുന്ന വിധം എന്തെല്ലാം സുരക്ഷിതത്വമാണ് നമ്മുടെ ഈ ദുനിയാവിലെ അല്പ സമ്പത്തിന് വേണ്ടി നാം ഒരുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം റഹ്മാനായ റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നുള്ള ഏറ്റവും വലിയ സമ്പാദ്യം, റഹ്മാനായ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സഹായം തേടുക എന്ന വിശിഷ്ടമായ വിശ്വാസവും കർമ്മവും നമ്മുടെ ജീവിതത്തിൽ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയിൽപ്പെട്ടതാകുന്നു, നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു കൂരിരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറയിലൂടെ ഒരു കറുത്ത എറുമ്പ് സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശിർക്കൻ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കടന്നു വരുന്നത് സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ? ഇബാദത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ട് അല്ലാഹ് പറയാത്തത് ചെയ്യിപ്പിക്കും അല്ലേ. ബറാത്ത് നോമ്പിന്റെ വിഷയം പ്രവാചകൻ പഠിപ്പിക്കാത്തതാണ്, മിഅ്റാജ് നോമ്പിന്റെ വിഷയം പ്രവാചകൻ പഠിപ്പിക്കാത്തതാണ്, എന്നാൽ അയ്യാമുൽ ബീളിന്റെ നോമ്പിന്റെ വിഷയം പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അതുപേക്ഷിച്ച് പ്രവാചകൻ പഠിപ്പിക്കാത്തത് സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ നിരക്കാത്തത് പ്രവർത്തിക്കുന്ന ആളുകൾ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, നിന്റെ എല്ലാ പ്രാർത്ഥനകളും അള്ളാഹു സ്വീകരിക്കുന്നവനാണ്, ഖാലിസൻ നിഷ്കളങ്ക മനസ്സുമായി റഹ്മാനായ റബ്ബിനോട് നീ സഹായം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം റഹ്മാനായ റബ്ബ് നൽകും. പക്ഷേ നീ അല്ലാഹുവിനോട് മാത്രം ചോദിക്കണം, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നാദാ നിന്നോട് മാത്രം ഞങ്ങൾ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥന. ജീവിതത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന ഓരോ മുഅ്മിനും നെഞ്ചോട് ചേർത്ത് വെച്ച് മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന. പക്ഷേ മരിച്ചുപോയ മഹത്തുക്കളോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ജാറങ്ങളിൽ ചെന്നുകൊണ്ട് തന്റെ ആഗ്രഹങ്ങൾ ചോദിച്ചാൽ, തന്റെ കയ്യിൽ ഒരു നൂല് കെട്ടിക്കൊണ്ട് ഭയം മാറുമെന്ന് വിശ്വസിച്ചാൽ, കുട്ടിയുടെ രോഗം മാറുമെന്ന് വിശ്വസിച്ചാൽ, ഐക്കല്ലുകൊണ്ട് തനിക്ക് സംരക്ഷണം ലഭിക്കപ്പെടുമെന്ന് വിശ്വസിച്ചാൽ, വീടിന്റെ നാല് മൂലകളിൽ തകിടുകൾ സ്ഥാപിച്ചാൽ അതിന്റെ എല്ലാ ദോഷങ്ങളും മാറുമെന്ന് വിശ്വസിച്ചാൽ, വമൻ യുശ്രിക് ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ശിർക്കൻ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ആരാണോ ജീവിതത്തിൽ കൊണ്ടു നടന്നത് അവന് സ്വർഗം ഹറാമായി നിഷിദ്ധമായി എന്ന വിശുദ്ധ ഖുർആന്റെ കൽപ്പന. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കുന്നുണ്ടോ? ആചാരങ്ങളിൽ പ്രവാചകൻ പഠിപ്പിക്കാത്തത് കടന്നു വരുന്നുണ്ടോ? പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ സുന്നത്താണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നുണ്ടോ? നാം ഗൗരവത്തിൽ പരിശോധിക്കണം. ഇത് സ്വർഗം നഷ്ടപ്പെടുന്ന വിഷയമാണ്, നരകം നിർബന്ധമായി തീരുന്ന വിഷയമാണ്, ആർക്കും ആരോടും വൈരാഗ്യം തീർക്കേണ്ട വിഷയമല്ല, സ്വയം ഉൾക്കൊള്ളുകയും പരസ്പരം വസുയത്ത് ചെയ്യുകയും ചെയ്യേണ്ടുന്ന വിഷയം. എന്തെങ്കിലും നിലക്ക് സംഭവിച്ചു പോയാൽ ഒരു വിശ്വാസിയോട് അല്ല പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ ദാസന്മാരോട് പറയൂ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല, ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. എന്തൊരു സന്തോഷമുള്ള വർത്തമാനം! നിങ്ങളുടെ പാപങ്ങൾ മുഴുവൻ അല്ലാഹു വിട്ടു പൊറുത്തു നൽകുക തന്നെ ചെയ്യും. കാരണം ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, നിശ്ചയമായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിതയുമാണ്.
വിശ്വാസികളെ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തങ്ങളുടെ വിശ്വാസങ്ങളിൽ ആചാരങ്ങളിൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത, അല്ലാഹു ഇഷ്ടപ്പെടാത്ത വല്ലതും ഉണ്ടോ എന്ന് നാം പരിശോധിക്കണം. അതുകൊണ്ടാണ് അബൂദർദാ റളിയല്ലാഹു തആല അൻഹുവിന് പ്രവാചകൻ സ്നേഹത്തോടു കൂടി ഉപദേശിച്ചത്, അല്ലാ തുശ്രിക് ബില്ലാഹി ഷൈആ വ ഇൻ ഖുത്തിഅത വഹുരിഖത, നീ അത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടാലും റഹ്മാനായ റബ്ബിന്റെ തൃപ്തി നഷ്ടപ്പെടുത്തുന്ന ശിർക്കൻ വിശ്വാസവും ആചാരവും കൊണ്ടു നടക്കല്ലേ അബൂദർദാ എന്ന് പ്രവാചകൻ ഉപദേശിച്ചത്. രണ്ടാമത് അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നോട് എന്റെ ഖലീൽ എന്നെ ഉപദേശിച്ചു, ലാ തത്രുക് സ്വലാത മക്തൂബ മുതഅമ്മിദ, ഫറളായ നമസ്കാരം ബോധപൂർവം നീ ഉപേക്ഷിക്കരുത്. ഫമൻ തറക്കഹ മുതഅമ്മിദ, നീ ബോധപൂർവം നീ ഒരു ഫറളായ നമസ്കാരത്തെ ഉപേക്ഷിച്ചു കളഞ്ഞാൽ, ഫഖദ് ബരിഅത് മിൻഹു അസ്സിമ്മ, റഹ്മാനായ റബ്ബ് നിനക്ക് നൽകിയിട്ടുള്ള പ്രൊട്ടക്ഷൻ, സുരക്ഷിതത്വം, നിന്നെ സംരക്ഷിക്കാം, നിനക്ക് നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാം, നിന്നെ സഹായിക്കാം എന്നല്ലാഹു ഏറ്റിട്ടുള്ള ആ കരാറ് അതോടുകൂടി അല്ലാഹു ദുർബലമാക്കി കളയും എന്നാണ്. ഒരു നേരത്തെ ഒരു വഖത്തിലെ നമസ്കാരം ഉപേക്ഷിക്കുന്നവന് റഹ്മാനായ റബ്ബുമായി യാതൊരു ബന്ധമില്ല. മനഃപൂർവം നിർബന്ധ നമസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്ന ആളുകൾ ഉണ്ടാകും. സഹോദരങ്ങളെ, ഒരു വേദനയോടുകൂടി ചിന്തിച്ചു നോക്കൂ, എത്ര ഫറളായ നമസ്കാരങ്ങൾ അതിന്റെ സമയത്ത് ചിട്ടയായി നമസ്കരിക്കുന്നതിൽ വീഴ്ച വരുത്തിയവരാണ് നമ്മൾ, വീഴ്ച വരുത്തിയവരാണ് നമ്മൾ. അതിന്റെ ഗൗരവം നോക്കൂ. നിങ്ങൾ യമനിലേക്ക് മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാഇയായി നിശ്ചയിച്ചു കൊടുത്തു. ആ നാട്ടിലെ ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ അറിയില്ല, അല്ലാഹുവിനെ അറിയില്ല. അവർ പ്രബോധനം ചെയ്യുവാൻ വേണ്ടി മുആദ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഫഇദാ അറഫുല്ലാഹ്, അവർ അല്ലാഹുവിനെ മനസ്സിലാക്കിയാൽ, ഫഅഖ്ബിറുഹും, നീ അവരെ പഠിപ്പിക്കണം, അന്നല്ലാഹ ഫറള അലൈഹിം ഖംസ സലവാത്തിൻ ഫീ യൗമിഹിം വലൈലത്തിഹിം, നിങ്ങളുടെ രാപ്പകലുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. നിങ്ങൾ ചൊല്ലിയ ഷഹാദത്ത് കലിമ റഹ്മാനായ റബ്ബിങ്കൽ സ്വീകാര്യമാകണമെങ്കിൽ, നാളെയുടെ പരലോക വിചാരണയിൽ നിങ്ങളുടെ കാലൊന്ന് ഉയർത്തി മുന്നോട്ട് പോകണമെങ്കിൽ അഞ്ചു നേരത്തിന്റെ നമസ്കാരത്തിന് കണക്ക് പറഞ്ഞേ പറ്റൂ. ഈ വിഷയം അവരെ ഓർമ്മപ്പെടുത്തും മുആദ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ, അല്ലാഹു പറയാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാ പറഞ്ഞതുപോലെ പറയാ, ഞാനും എന്റെ അടിമയും, അൽ അഹദുല്ലദീ ബൈനനാ വബൈനഹും, അല്ലാഹുവും അവന്റെ അടിമയും തമ്മിലുള്ള കരാറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരാർ അസ്സലാ നമസ്കാരമാണ്. ഫമൻ തറക്കഹ, അത് ഉപേക്ഷിച്ചാൽ, ഫഖദ് കഫറ, അവൻ കുഫറിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. കാഫറാകുന്ന വിഷയമാണ് നമസ്കാരം ഉപേക്ഷിക്കാനില്ല. വിശ്വാസികളെ, നമ്മുടെ മുമ്പില് അല്ലേ ഈ പരിശുദ്ധമായ മാസം വരാനിരിക്കുന്ന പരിശുദ്ധമായ റമദാൻ. ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കും, ഈ വിശ്വാസത്തിൽ വല്ലതും കലർന്നിട്ടുണ്ടോ? പരിശോധിക്കണം, ഉപേക്ഷിക്കണം, പൂർണ്ണമായ ഉപേക്ഷ വരണം. നിസ്കാരത്തിൽ വല്ല അബദ്ധം പറ്റിയിട്ടുണ്ടോ? തിരുത്തണം. എന്നിട്ട് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, നബിയേ, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുണ്ടാണ് കാര്യം എന്താ? അല്ലാഹുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമലേതാ? അല്ലാഹു എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമല്, ഒരു അടിമക്ക് ചെയ്യാൻ പറ്റുന്ന അമല ഏതാണ്? റസൂലുള്ള പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹ, നിസ്കാരം അതിന് സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നുകൂടി പഠിക്കണം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും മനസ്സില്, എന്താറിയോ, എന്റെ നിസ്കാരം ഒന്നും പോണില്ല, ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ എന്നാൽ. പക്ഷേ നിസ്കാരം അതിന് അല്ല പറഞ്ഞതുപോലെ നിർവഹിക്കുന്നുണ്ടോ? അതൊരു പരീക്ഷണാണ്, വലിയ പരീക്ഷണാണ് നിസ്കാരം എന്നുള്ളത്. സമയത്ത് അഞ്ചു നേരം നിർവഹിക്കുക എന്നുള്ളത് വലിയ പരീക്ഷണ. അള്ളാഹിന്റെ റസൂല് വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലെ 59-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചത് എന്താ? ഫഖാലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, ഒരു തലമുറക്ക് ശേഷം മറ്റൊരു തലമുറ ഇങ്ങനെ വരും, വന്നിട്ടുണ്ട്. അല്ലാഹു സ്വലാ, അവർ നമസ്കാരം നഷ്ടപ്പെടുത്തിയവരാണ്, വീഴ്ച വരുത്തിയതാണ്. അല്ലാഹു സ്വലാ എന്നുള്ളതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണുവാൻ പറ്റും, അവർ നമസ്കാരം ഉപേക്ഷിച്ചു എന്നല്ല, നമസ്കാര സമയത്ത്
അതിനെ സന്ദർഭത്തിൽ ചിട്ടയായി നിർവഹിച്ചില്ല എന്നാണ്. നമ്മളെ കട്ടിലിന്റെ തലക്കെരിക്കണ മുസല്ലെടുത്തിട്ട് 6:10 സുബേ നിസ്കരിച്ചിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ സുബേ നിസ്കരിച്ചു, ഒരു സമാധാനമാണ്. പക്ഷേ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരാൾ ബോധപൂർവം തന്റെ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാതെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ ആ നിസ്കാരം കബൂലാകൂല, അള്ളാഹുവിന് സ്വീകാര്യമാകൂല എന്ന് ശരഈഅ കാരണമാണ്. ശ്വാസികളെ, പിശാജ് ഇങ്ങനെ പല ഉപായങ്ങളും പറഞ്ഞുതരും, നമുക്ക് പല തടസ്സങ്ങളും പറഞ്ഞുതരും. അതിൽ വീഴേണ്ടവരാണോ നമ്മൾ? ആണോ? മുഖ്യ പ്രാധാന്യം കൊടുത്താല് ഏത് പ്രയാസമുള്ള ഘട്ടത്തിലും ഷട്ടർ പൊക്കണിൽ ഒരു മടി നമുക്ക് വരില്ല, നമ്മൾ പോയി പൊക്കിയിട്ടുണ്ടാവും. മരണം തടസ്സല്ല, കല്യാണം തടസ്സല്ല, ഒന്നും തടസ്സല്ല. അതെന്റെ ഉപജീവനത്തെ ബാധിക്കും, അതെന്റെ വരുമാനത്തെ ബാധിക്കും, അതാണ് എന്റെ ജീവിതത്തിന്റെ മാർഗം എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. വിശ്വാസികളെ, അല്ലാഹു പറയാ ഗൗരവത്തിൽ പരിഗണിക്കേണ്ടുന്ന ഈ വിഷയം ഗൗരവത്തിൽ പരിഗണിക്കണം. അല്ലാഹു പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തി ഉള്ളവർ ആയിരിക്കും എന്ന് വിശുദ്ധ ഖുർആനാ ഓർമ്മപ്പെടുത്തിയത്. മാ സലഖക്കും ഫീ സഖർ, മാ സലഖക്കും ഫീ സഖർ. സ്വർഗത്തിൽ നിന്ന് ആളുകൾ ഇങ്ങനെ എത്തിയോക്കിയിട്ട് നരകത്തിലെ ആൾക്കാരോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഈ സഖറിലെത്തിയത്? ഒറ്റ മറുപടി ഉള്ളൂ, ഖാലു ലം നക്കും മിനൽ മുസല്ലീൻ, ഞങ്ങൾ ശരിയാവണ്ണം നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആയിരുന്നില്ല. വിശ്വാസികളെ, ജീവിതത്തിലെ അസർ നമസ്കാരത്തിന്റെയും സുബ്ഹ് ജമാഅത്തിന്റെയും പ്രാധാന്യം അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ നിരങ്ങിയെങ്കിലും സ്വർഗത്തിലെത്തുമായിരുന്നു എന്നൊരു ഹദീസ് ഉണ്ട്. അറിയോ, ജീവിതത്തിൽ എന്തിനാണ് ഗൗരവം കൊടുക്കേണ്ടത്? സ്വർഗത്തിലേക്ക് എത്തുന്ന മുഴുവൻ കാര്യത്തിനും നമ്മൾ ഗൗരവം കൊടുക്കണം. അതാണ് അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ വസിയത്ത്. മൂന്നാമത്തെ എന്താറിയോ, ലാ തഷ്റബിൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ഷൈഇൻ, നീ മദ്യപിക്കരുത്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്, കാരണം ഫഇന്നഹാ മിഫ്താഹു കുല്ലി ഷൈഇൻ, എല്ലാ തിന്മകളുടെയും താക്കോല് മദ്യപാനമാകുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഏറെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ടുന്ന ഒരു വിഷയം, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്തവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന കാലം, ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാലം. ക്യാമ്പസുകളും വിദ്യാലയങ്ങളും പരിസരങ്ങളും ചുറ്റുപാടുകളുമൊക്കെ ഈ തിന്മയിലേക്ക് നമ്മെ കൊണ്ടുപോകുമ്പോൾ അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിന് പ്രവാചകൻ ഉപദേശിച്ച ഉപദേശം നമ്മൾ തിരിച്ചറിയണം. ശ്വാസികളെ, ജീവിതത്തിൽ ഒരു തിന്മയും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുന്ന ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന് തീരുമാനിക്കുമ്പോഴാണ് നാം ഉറച്ച മുഅ്മിനുകളാകുന്നത്, ഉറച്ച സത്യവിശ്വാസികളായിത്തീരുന്നത്, സ്വർഗത്തിലേക്ക് എത്തപ്പെടുന്നവർ ആയിത്തീരുന്നത്. റസൂലുള്ള പറഞ്ഞു, മനുഷ്യന്റെ ആഖിറു കലാം, അവസാന വാക്ക് നന്നായിത്തീരണം എന്ന്. കാരണം എന്താ അറിയോ, ഒരു മനുഷ്യൻ ചില ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും തീരുമാനമെടുക്കും, നന്നാകാൻ തീരുമാനമെടുക്കും, ഉറച്ച് തീരുമാനിക്കും. 6 മാസം, 3 മാസം, 2 മാസമൊക്കെ ചിലപ്പോൾ മുന്നോട്ട് പോകും, പിന്നെ ഇട്ട് വീഴും. അത് മനുഷ്യന്റെ സ്വഭാവ. അവിടെയാണ് അള്ളാഹുവിന്റെ ദീന് ശരിയാവണ്ണം പഠിച്ചു മനസ്സിലാക്കി സ്വർഗത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കുന്ന അറിവ് നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഗൗരവത്തിൽ പരിഗണിക്കേണ്ടുന്ന 2 വിഷയങ്ങൾ, ഒന്ന്, ഖാലിസായ നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, തൗഹീദുള്ളവനാവുക എന്നതാണ്. 2, തൗഹീദുള്ള മനുഷ്യനിൽ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരത്തെ മുറതെറ്റാതെ ചിട്ടയോടുകൂടി നിർവഹിക്കുക എന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
മറ്റൊരു കാര്യം സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പരിശുദ്ധ റമദാൻ സമാഗതമാവുകയാണ്. റമദാനിനെ പൂർണ്ണമായി സ്വീകരിക്കുവാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന നോമ്പനുഷ്ഠിക്കുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, പള്ളിയുടെ പരിപാലനം സത്യവിശ്വാസികൾക്ക് നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിനാ അൽ മസാജിദി ഫിദ്ദുവർ, പള്ളികൾ കെട്ടിയുണ്ടാക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്. വഅൻ തുനല്ലഫ വതുതയ്യിബ, അത് വൃത്തിയുള്ളതും സുഗന്ധമുള്ളതുമാക്കി മാറ്റണം, അങ്ങനെ പള്ളി പരിപാലിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഭവനം, അത് ബൈത്തുള്ള, നമ്മുടെ ഭവനമല്ല ഇത്. അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി നാം നമ്മളാൽ അള്ളാഹു പടുത്തുയർത്തിയ ഭവനമാണ്. ഇതിൻ്റെ പേര് തന്നെ ബൈത്തുള്ള എന്നാണ്. ഇത് ഇപ്പോഴാവശ്യം നമ്മുടെ പള്ളിയിലുള്ളത് നമുക്കറിയാം. ഈ പരിശുദ്ധ റമദാനിന് മുമ്പ് നമ്മുടെ പള്ളിയിൽ നമുക്കെല്ലാവർക്കും ഉപയോഗിക്കുവാൻ വേണ്ടി മുസല്ല വാങ്ങേണ്ടതുണ്ട്. നമ്മൾ പള്ളിയുടെ ഉദ്ഘാടന സമയത്ത് 7-8 വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ആ മുസല്ല പൂർണ്ണമായി ഉപയോഗശൂന്യമായപ്പോൾ, ഇപ്പോൾ നമ്മളെല്ലാവരും ഇതിൻ്റെ ഈ ടൈൽസിലിരുന്നു കൊണ്ടാണ് നമസ്കരിക്കുകയും ഇരിക്കുകയും ഖുതുബ കേൾക്കുകയും ചെയ്യുന്നത്. ഇൻഷാ അല്ലാ, ഈ റമദാനിന് മുമ്പായി നമ്മുടെ പള്ളിയിൽ നമ്മുടെ എല്ലാവരുടെയും വിഹിതം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുസല്ല വിരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ധാരാളം ആളുകൾ നമ്മുടെ ഈ തൊട്ടടുത്തുള്ള സ്ഥലം വാങ്ങുവാൻ വേണ്ടി വലിയ വലിയ സംഖ്യകൾ തന്ന് ഈ സന്ദർഭത്തിൽ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇതിൻ്റെ വികസനത്തിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് അത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കും വിധം ഇതിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടണം. ഇൻഷാ അല്ലാ, ഏകദേശം 450,000 രൂപ ഇത് മുസല്ല വിരിക്കുവാൻ വേണ്ടി നമുക്ക് വരും. ഒരു മീറ്ററിന് 2,200 രൂപ വരെ നല്ല മുസല്ല നമുക്ക് വാങ്ങുവാൻ കിട്ടും. അത് ഒരാൾക്ക് നമസ്കരിക്കുവാനുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം 1,200 രൂപ വരെയാണ് നമുക്കതിന് ചെലവ് വരിക. സഹോദരങ്ങളെ, നമ്മളും നമ്മുടെ കുടുംബവും നമസ്കരിക്കുന്ന ആ സ്ഥലത്തിന് വേണ്ടിയുള്ള മുസല്ല നമ്മൾ വാങ്ങാൻ, അതിനുള്ള പണം അതിൻ്റെ അഹ്ലുകാരെ, പള്ളിയുടെ കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കുവാനും നമ്മൾ തയ്യാറാവണം. കാരണം അത് മുഖേന നമ്മുടെ പള്ളിക്ക് വേണ്ടി നാം ചെയ്യുന്ന ഓരോ സദഖക്കും അള്ളാഹു സുബ്ഹാനഹു വതആല 1 to 10 നിശ്ചയിച്ചിട്ടുള്ളത് മിനിമം. അത് 10,000, 50,000, 70,000 അതിനപ്പുറവും നമ്മുടെയൊക്കെ ഇഖ്ലാസുള്ള മനസ്സിനനുസരിച്ച് അള്ളാഹു നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, പുറത്തൊരാളോട് ചോദിക്കാതെ നമ്മുടെ ഈ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും വിയർപ്പിൻ്റെ, അധ്വാനത്തിൻ്റെ, ഹലാലായ സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം ഇന്നു മുതൽ റമദാനിന് മുമ്പായി നമുക്കത് വിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ എല്ലാവരും ധർമ്മം ചെയ്യണം, ദാനം ചെയ്യണം, സദഖ ചെയ്യണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിൽ നിന്ന് പ്രവാചകൻ ചോദിക്കുകയും സഹാബത്ത് ആ ദീനിയായ വിഷയങ്ങളെല്ലാം പൂർത്തിയാക്കുകയും അവർക്ക് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കുകയും ചെയ്ത നിരവധി ഹദീസുകൾ നമുക്ക് കാണുവാൻ പറ്റും. അതുപോലെ അള്ളാഹുവിൻ്റെ ഈ ബൈത്തിനെ നമ്മുടെ വീടുകളൊക്കെ മോടിപ്പിടിപ്പിക്കാൻ ലക്ഷങ്ങളും കോടികളുമൊക്കെ ചെലവഴിക്കുന്നവരാണ് പലരും. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ. അള്ളാഹുവിൻ്റെ പള്ളി ഏറ്റവും ഭംഗിയായി, വരുന്നവർക്ക് സന്തോഷവും ആത്മനിർവൃതിയും അവർക്ക് ഈമാനും ഇഖ്ലാസും വർദ്ധിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടു നടക്കാനും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളായ നമുക്ക് സാധിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സറിഞ്ഞ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു നല്ല നീയത്ത് വെച്ചുകൊണ്ട് ഇന്നു മുതൽ അത് പൂർത്തിയാക്കുവാൻ വേണ്ടി ഇടപെടണം. ഏകദേശം 350 ആളുകൾ നമ്മുടെ ഈ പള്ളിയിൽ നമസ്കരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അർഹമായ പ്രതിഫലം നമുക്ക് ലഭിക്കും. മറ്റൊരു കാര്യം സഹോദരങ്ങളെ, റമദാൻ വരെയാണ്. റമദാനിന് തൊട്ടു മുമ്പായി നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ കഠിനമായി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, നോമ്പനുഷ്ഠിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ആ മാസം നോമ്പ് ഒരു പട്ടിണിയില്ലാതെ, അധ്വാനിക്കാനൊന്നും വല്ലാതെ പോകാതെ, അവരുടെ ചെലവ് കഴിഞ്ഞു പോകാൻ വേണ്ടി ഇഫ്താർ കിറ്റുകൾ നമ്മൾ റമദാനിന് മുമ്പ് തന്നെ എത്തിക്കാറുണ്ട്. എൻ്റെ സഹോദരങ്ങളുടെയൊക്കെ ദാനധർമ്മത്തിൽ നിന്ന് ഇഫ്താർ കിറ്റിനും പണം നൽകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാ,
പരിശുദ്ധ റമദാനിലെ എല്ലാ ദിനവും നമ്മുടെ പള്ളിയിൽ ഈ പരിസരത്ത് വരുന്ന മുഴുവൻ ആളുകൾക്കും നോമ്പു തുറ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് നമ്മുടെ പള്ളിയിൽ. അതിനും നമുക്ക് ദാനം പണം ലഭിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഈ ശഅബാനും റമദാനും ഒക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൂടുതൽ ഭക്തിയോടുകൂടി ഖുർആൻ ശരിക്കും വായിച്ചും പഠിച്ചും അള്ളാഹുവിൻ്റെ നാമങ്ങൾ വാഴ്ത്തിയും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചും റഹ്മാനായ റബ്ബിൻ്റെ ദീന് പഠിച്ചും മുഖലിസ്വീങ്ങളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണവും ആരോഗ്യവും സമയവും ചെലവഴിക്കാൻ നാം തയ്യാറാവണം. എങ്കിൽ റഹ്മാനായ റബ്ബ് ഇഹലോകത്തുള്ള എല്ലാ പ്രതിസന്ധികളും നമുക്ക് നാളെ പരലോകത്ത് വിജയമാക്കി മാറ്റിത്തരികയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരിടം ഉറപ്പാക്കുകയും ചെയ്യും. റഹ്മാനായ റബ്ബ് കാരുണ്യവാനാണ്, വഫ്ഫാറാണ്, ജബ്ബാറാണ്. അവൻ നമ്മെ പരിഗണിക്കും, അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഷിർക്ക് ചെയ്യാത്ത, ബിദ്അത്ത് ചെയ്യാത്ത, നമ്മെ ഏറെ സ്നേഹിക്കുന്നു റഹ്മാനായ റബ്ബ്. തെറ്റുകുറ്റങ്ങളില്ലാതെ അവനെ കണ്ടുമുട്ടാൻ സാധിച്ചാൽ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം റഹ്മാനായ റബ്ബ് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഠിനമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർക്ക് ശിഫ നൽകുമാറാവട്ടെ. അത് മുഖേന അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും ജന്നത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യത്തോടുകൂടി ദീനിയായ ജീവിത നിഷ്ഠയോടുകൂടി പാലിക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് വിടുതലും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫി الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين. والحمد لله رب العالمين.